നമസ്കാരം എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത് ഇക്കായി ഒന്ന് പ്യാരി മാ അതിന് സമാന ധ്വനി വാലെ ശബ്ദ ചുൻകർ ലിഖെ തുല്യ ഒരേ പോലുള്ള സമാന ധ്വനി വാലെ ഒരേ പോലുള്ള ശബ്ദ വാക്കുകൾ. ശബ്ദം എന്ന് പറഞ്ഞാൽ വാക്കുകൾ. ശബ്ദം എഴുതിക്കണം, എഴുതിയിട്ട് വായുടെ പകുതിയും ദായും ശബ്ദ വാക്കുകൾ. ചുൻകർ ചൂ എഴുതിയിട്ട് ഞായിട്ട് ഇൻ ഞായിക്കും ഇന്നിനും ഒരു ഞായിട്ട ഇന്നും ഒരേ അക്ഷരമാണ്. ചുൻകർ ഇർ ചുൻകർ ലിഖേ ചുൻകർ ലിഖേ ഒരേ പോലുള്ള വാക്കുകൾ. ചുൻകർ അർത്ഥം തിരഞ്ഞെടുത്തിട്ട്, ചുൻകർ അർത്ഥം തിരഞ്ഞെടുത്തിട്ട് ശബ്ദ വാക്കുകൾ. സമാന ധ്വനി വാലെ ഒരേ പോലുള്ള ശബ്ദ വാക്കുകൾ ചുൻകർ തിരഞ്ഞെടുത്തിട്ട് ലിഖേ എഴുതുക. അപ്പൊ പ്യാരി പ്യാരി രണ്ടും ഒരേ പോലെ പറഞ്ഞ വാക്കുകളാണ് എഴുതാൻ പറ്റുന്നത്. അപ്പൊ പ്യാരി പ്യാരി പ്രിയപ്പെട്ട, മീഠേ മീഠേ മധുര മായ മീഠേ മീഠേ മധുര മായ, താസ താസ ശുദ്ധമായ താസ താസ ശുദ്ധമായ, തരക് തരക് പല തരത്തിലുള്ള തരക് തരക് പല തരത്തിലുള്ള, അച്ചി അച്ചി നല്ല നല്ല. അപ്പൊ ഇതേപോലെ ഒരു പോയം തന്നിട്ട് അല്ലാതെ ഇതേപോലെ ഇങ്ങനെ വരുന്ന വാക്കുകള് എക്സാമിന് ചോദിക്കും. അതുകൊണ്ട് ഇതേപോലെ മനസ്സിലാക്കി വെക്കണം. അതിനെ പറയുന്നത് സമാന ധ്വനി വാലെ ശബ്ദ ചുങ്കർ ലിഖേ എന്നാണ് പറയുന്നത്. അടുത്ത് രണ്ടാമത്തത് തുംഹാരി അമ്മാക്കെ ബാലയമ്മേ പാഞ്ച് വാക്കിയെ ലിഖോ, നിങ്ങളുടെ അമ്മയെ കുറിച്ച് അഞ്ച് വാക്കി എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തത് മേരി മാ ബഹുത്ത് പ്യാരികെ, എന്റെ അമ്മ വളരെയധികം പ്രിയപ്പെട്ടവള് ആണ്, എന്റെ അമ്മ വളരെയധികം സ്നേഹമുള്ളവൾ ആണ്. മുച്ചേ ദൂത്ത് പിലാത്തിഹെ, എന്നെ പാല് കുടിപ്പിക്കുന്നു. അപ്പൊ എന്താണ് അമ്മ എന്താണ് എന്നെ പാല് കുടിപ്പിക്കുന്നു. ഖാന കിലാത്തിഹെ ഭക്ഷണം കഴിപ്പിക്കുന്നു, ഖാന കിലാത്തിഹെ ഭക്ഷണം കഴിപ്പിക്കുന്നു. പുതിയ കഥകൾ കേൾപ്പിക്കുന്നു, പുതിയ കഥകളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നു. കപ്പടേ പഹനാത്തീകെ വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു, കപ്പടേ പഹനാത്തീകെ വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു. അപ്പൊ എന്താണ് മേരി മാ ബഹുത്ത് പ്യാരികെ, എന്റെ അമ്മ വളരെ സ്നേഹമുള്ളവളാണ്. മുച്ചേ ദൂത്ത് കിലാത്തീകെ എന്നെ പാല് കുടിപ്പിക്കുന്നു. ഖാന കിലാത്തീകെ ഭക്ഷണം കഴിപ്പിക്കുന്നു. നൈ കഹാനിയ സുനാത്തിക പുതിയ കഥകൾ കേൾപ്പിക്കുന്നു. കപ്പടെ പകനാത്തിക വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു. അടുത്ത് മൂന്നാമത്തതാണ് കവിത പഠിക്ക, കവിത വായിച്ചിട്ട് പൂരാ കരോ പൂരിപ്പിക്കുക. ഇതും ഇതേപോലെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് കവിത വായിച്ചിട്ട്, അപ്പൊ കവിതയില് ഇങ്ങനെ ഡേഷിട്ട് തന്നിരിക്കും, നമ്മൾ അതിനെ പൂരിപ്പിക്കണം. ദേഷ് അമ്മ മേരി, അപ്പൊ എന്താണ് പ്യാരി പ്യാരി അമ്മ മേരി പ്രിയപ്പെട്ടവളാണ് അമ്മ, എന്റെ അമ്മ പ്രിയപ്പെട്ടവൾ ആണ്. തരക് തരക ഖാന ദേത്തി, അപ്പൊ ഡേഷനടുത്ത് എന്ത് ചെയ്യണം, തരക് തരക പലതരത്തിലുള്ള ഭക്ഷണം തന്നെ കഴിപ്പിക്കുന്നെങ്കിൽ തരുന്നു, നേരാർത്ഥം തരുക. തരക് തരക പലതരത്തിലുള്ള ഖാന ദേത്തി പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ തരുന്നു. മീട്ടേ മീട്ടേ ഗീത് സുനാത്തിക, ഇവിടെ ഡേഷ് ഗീതിന്റെ അടുത്താണ്. മധുരമായ പാട്ടുകൾ കേൾപ്പിക്കുന്നു. അടുത്ത് താസ താസ ദൂത്ത് പിലാത്തിക, ശുദ്ധമായ താസ താസ ശുദ്ധമായ ദൂത്ത് പാല് പിലാത്തി കുളിപ്പിക്കുന്നു. മേരി സാരി ബാത്തേ സുനാത്തി, എന്റെ എല്ലാ കാര്യങ്ങളും കേൾപ്പിക്കുന്നു. അപ്പൊ ഇവിടെ ഡേഷിന്റെ അടുത്ത് സുനാത്തി കേൾപ്പിക്കുന്നു. അടുത്ത് ഇവിടെ ഡേഷ് ദൂത്ത് പിലാത്തി പാല് കുളിപ്പിക്കുന്നു. ഗീത് സുനാത്തി പാട്ട് കേൾപ്പിക്കുന്നു. അടുത്ത് ഇവിടെ തരക് തരക പലതരത്തിലുള്ള ആഹാരങ്ങൾ തരുന്നു. പ്യാരി പ്യാരി അമ്മ മേരി പ്രിയപ്പെട്ടവളാണ് എന്റെ അമ്മ. അടുത്ത് ക്വസ്റ്റ്യൻ ആൻസർ, ഒന്നാമത്തത് അമ്മ കൈസീഹെ, അമ്മ എങ്ങനെയുള്ളവളാണ്. അമ്മ പ്യാരിഹെ, അമ്മ സ്നേഹമുള്ളവളാണ്. അമ്മ എങ്ങനെയുള്ളവളാണ്, അമ്മ സ്നേഹമുള്ളവളാണ്. അപ്പൊ അമ്മ പ്യാരിഹെ കൈസി എങ്ങനെ, കൈസി എത്തോണ് എങ്ങനെ, അമ്മ എങ്ങനെയാണ് അല്ലെങ്കിൽ അമ്മ എങ്ങനെയുള്ളവളാണ്. അമ്മ പ്യാരിക, അമ്മ സ്നേഹമുള്ളവളാണ്. അടുത്ത് രണ്ടാമത്തത് അമ്മ ക്യാ സുനാദിക, അമ്മ എന്താണ് കേൾപ്പിക്കുന്നത്. അമ്മ മീഠേ മീഠേ ഗീത് സുനാദിക, അമ്മ മധുരമായ പാട്ടുകൾ കേൾപ്പിക്കുന്നു. ഇവിടെ പൂജ്യഠ ആയിട്ടാണ് പറഞ്ഞത്. മീഠേ മീഠേ ഗീത് സുനാദിക, അമ്മ മധുരമായ പാട്ടുകൾ കേൾപ്പിക്കുന്നു. അടുത്ത് മൂന്നാമത്തത്
അമ്മ ക്യാ പിലാതിഹെ അമ്മ എന്താണ് കൊടുപ്പിക്കുന്നത് അമ്മ താസ ദൂത്ത് പിലാതിഹെ അമ്മ താസ ശുദ്ധമായ യാരടിയിൽ കുത്തുമ്പ സ എന്ന് വായിക്കണം താസ അർത്ഥം ശുദ്ധമായ അമ്മ ശുദ്ധമായ ദൂത്ത് പിലാതിഹെ പിലാർത്ഥം കുടിപ്പിക്കുക പാല് കുടിപ്പിക്കുന്നു ദൂത്ത് എന്ന് പറഞ്ഞാൽ പാൽ അമ്മ താസ ദൂത്ത് പിലാതിഹെ അമ്മ ശുദ്ധമായ പാല് കുടിപ്പിക്കുന്നു അടുത്ത് നാലാമത്തത് അമ്മ ക്യാ ഖിലാതിഹെ അമ്മ എന്താണ് ഭക്ഷിപ്പിക്കുന്നത് ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് അമ്മ ക്യാ ഖിലാതിഹെ അമ്മ എന്താണ് ഭക്ഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ കഴിപ്പിക്കുന്നത് അമ്മ തരക തരക ഖാന ഖിലാതിഹെ അമ്മ പലതരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കഴിപ്പിക്കുന്നത് അമ്മ പലതരത്തിലുള്ള ആഹാരങ്ങൾ കഴിപ്പിക്കുന്നു അമ്മ തരക തരക ഖാന അത്രയാണ് ആൻസർ തരക തരക ഖാന ബാക്കി അമ്മ ഇവിടെ ഉണ്ട് ഖിലാതിഹെ അതും ക്വസ്റ്റ്യനില് ഉണ്ട് അപ്പൊ എന്താണ് അമ്മ എന്താണ് ഭക്ഷിപ്പിക്കുന്നത് അമ്മ പലതരത്തിലുള്ള ആഹാരങ്ങൾ കഴിപ്പിക്കുന്നു അടുത്ത് സീന സ്കൂൾ ജാരിക്കുക സീന സ്കൂളിൽ പോകുന്നു ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ് സീന സ്കൂളിൽ പോവുകയാണ് യൂണിഫോം ധരിച്ച് സ്കൂൾ ബാഗ് തൂക്കി അവൾ സ്കൂളിലേക്ക് നടന്നു അച്ഛനും അമ്മയും സഹോദരനും സീന സ്കൂളിൽ പോകുന്നത് നോക്കിക്കൊണ്ട് വരാന്തയിൽ നിൽക്കുന്നു അപ്പം ചിത്രത്തില് നിങ്ങൾ ഇത് മനസ്സിലാക്കണം ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ് സീന സ്കൂളിൽ പോവുകയാണ് യൂണിഫോം ധരിച്ച് സ്കൂൾ ബാഗ് തൂക്കി അവൾ സ്കൂളിലേക്ക് നടന്നു അച്ഛനും അമ്മയെ സഹോദരന് സീന സ്കൂളിൽ പോകുന്നത് നോക്കിക്കൊണ്ട് വരാന്തയിൽ നിൽക്കുന്നു അപ്പൊ ചിത്രമേ ക്യാ ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് ചിത്രമേ ഏക ഘർ ഹേ ചിത്രത്തിൽ ഒരു വീട് ഉണ്ട് ഘർ കേ പാസ് വീടിന് അരികിൽ പേട് പൗതി കയ്യും മരങ്ങളും ചെടികളും ഉണ്ട് അപ്പൊ ചിത്രത്തെ ഒരു വീട് ചിത്രമേ ഏക ഘർ ഹേ ചിത്രത്തില് ഒരു വീടുണ്ട് അടുത്ത് വീടിന് അടുത്ത് അല്ലെങ്കിൽ വീടിനരികിൽ പേട് പൗതേ കയ്യും മരങ്ങള് ചെടികളും ഉണ്ട് അപ്പൊ പേട് പൗതേ എങ്ങനെ എഴുതണമെന്നൊക്കെ പഠിക്കണേ മനസ്സിലാക്കണം പൗതേ പാടിയിട്ട് ഔവടങ്ങിട്ട് ഈ ദായ്ക്ക് മുഴുവൻ വരെ ഇടാൻ പാടില്ല അതൊക്കെ മനസ്സിലാക്കി പഠിക്കണം കറിന് അപ്പം അതിന് മുഴുവൻ വരാണ് അല്ലെങ്കിൽ ദാ എന്ന് വായിക്കും ദറന്ന് വായിക്കും അതുകൊണ്ട് കറ എഴുതുമ്പോ മുഴുവൻ വരെയും വരണം അടുത്ത് രണ്ടാമത്തത് ചിത്രമേ കോൻ കോൻ കയ്യ ചിത്രത്തിൽ ആരൊക്കെ ഉണ്ട് ചിത്രമേ സീന കെ പിതാജി മാതാജി ഓർ പായി കയ്യ ചിത്രത്തിൽ സീനയുടെ അച്ഛനും അമ്മയും സഹോദരനും ഉണ്ട് ചിത്രമേ സീന കെ പിതാജി മാതാജി ഓർ ഭായി കയ്യ ചിത്രത്തിൽ സീനയുടെ അച്ഛനും അമ്മയും സഹോദരനും ഉണ്ട് അപ്പൊ സഹോദരന്റെ വാക്ക് എന്താണ് ഭായി ഭായി സഹോദരൻ അടുത്ത് സീന കഥാ ജാ രഹീഹെ സീന എവിടെ പോകുന്നു സീന സ്കൂൾ ജാ രഹീഹെ സീന സ്കൂളിൽ പോകുന്നു അപ്പൊ കഥാമിനെടുക്ക സ്കൂൾ ഇത്രയാണ് അതിന്റെ ആൻസർ ആയിട്ട് വന്നത് ബാക്കിയെല്ലാം ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട് അപ്പൊ സീന കഥാ ജാ രഹീഹെ സീന എവിടെ പോകുന്നു സീന സ്കൂൾ ജാ രഹീഹെ സീന സ്കൂളിൽ പോകുന്നു സ്കൂൾ എഴുതുമ്പോ സായ പകുതി എന്നിട്ട് കാഴിട്ട് ഊവട ചുരുക്കുട്ട ഊവടാണ് അതുകൊണ്ട് അങ്ങോട്ടാണ് അത് വരുന്നത് അടുത്ത് കഥാം എഴുതുന്ന കാഴിട്ട് ക ആടയളം അമ്മടയളത്തിന് മുകളിൽ ചന്ദ്രകലിയും കുത്തുമാണ് കിടക്കുന്നത് അടുത്ത് എന്താണ് അക്ഷരങ്ങള് ആ എഴുതുമ്പോ എന്താണ് ഇങ്ങനെ മൂന്ന് തിരിച്ചിട്ടിട്ട് മൂന്ന് ഇട്ടിട്ട് ആ അതിന്റെ നടുക്കല്ല വര പറഞ്ഞത് സ്വപ്പത്താത്താണ് വര കൊടുക്കേണ്ടത് ആ എഴുതുമ്പോ അതേപോലെ ഇതിന്റെ വാല് ചക്കളൊന്ന് പൊങ്ങി വരണം അടുത്ത് ആ എഴുതുമ്പോ ആ എഴുതിയിട്ട് ഒരു വരയും കൊടുക്കുമ്പോ ആ എന്നാണ് ഒരിക്കലും നമ്മള് ഈ ആ എന്നുള്ള അക്ഷരം ആ അടുത്ത് പിന്നെ ഇത് ഓ ഔ ഇതൊക്കെ എഴുതുമ്പം ഇവിടെ ചേരാൻ പാടില്ല ഈ ഭാഗം ചേരാൻ പാടില്ല ഈ അറ്റത്ത് മാത്രം ഈ ഒന്നിന് മാത്രമേ വര കൊടുക്കാവൂ അങ്ങനെയാണ് എഴുതുക അപ്പൊ ആ എന്ന ഭക്ഷണം അടുത്ത് ആ ഒരു ആ അടയാളം ഇടുമ്പോഴ് ആ ആവും അടുത്ത് ഈ ഒരു ഒന്നിട്ടിട്ട് അടുത്ത് എസ് ഇട്ടിട്ട് അതിലൊരു വാൽ കൊടുക്കുമ്പം ഈ ആവും ഇത് മുകളിലത്തെ ഈ ഭാഗവും താഴത്തെ ഈ വയറു തള്ളിയ ഈ ഭാഗവും ഒരേ അളവിനെ വരണം രണ്ട് ആ എസ് എന്നുള്ളത് നല്ല മുകളിലും താഴെയും ഒരേ അളവിനെ വരണം
തുമ്പി കൈയിടാം ഒരു മുകളിൽ ഒരു കുട പോലെ ഒരു തുമ്പി കൈ പോലെ കുടക്കാല് പോലെ കൊടുക്കുമ്പോഴ് ഈ എന്ന് ആ അടുത്ത് പൂ പൂ എഴുതുന്നത് ഈ ആയിട ഈ അറ്റത്തുള്ള ഈ മൂന്ന് ത്രീ ഇതാണ് വരണത്. പക്ഷേ ഇതേപോലെ ഇവിടെ താഴാൻ പാടില്ല, ഇതേപോലെ താഴാൻ പാടില്ല. ഈ മുകൾ ഭാഗത്തുള്ളത് താഴാതെ ഇതേപോലെ ഫുള്ളായിട്ട് വരാതെ എഴുതണം, അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് തെറ്റാണ്. ഇങ്ങോട്ട് താഴാൻ പാടില്ല. അപ്പം ത്രീയിലെ ഫുള്ളും വരുന്നില്ല എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത് ഊ വരുമ്പോഴേ ഇതേപോലെ എഴുതിയിട്ട് ആ ചുരുപ്പിൻ്റെ താഴത ഇവിടെ ഈ നടുക്ക് ഭാഗത്തൊന്നുമില്ല, സ്വല്പം താന്നാണ് ഒരു തുമ്പിക്കൈ പോലെ അങ്ങനെ കൊടുക്കുന്നത്. അടുത്ത് ഇറ് ഇറ എഴുതാൻ പഴേ ഇത് ഒരു ഒന്നിട്ടിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഒന്ന് കൊടുത്തിട്ട് അരിവട നമ്മൾ എഴുതുന്ന അതിൻ്റെ ഇതാണ് ഇറിന് കൊടുക്കുന്നത്. അടുത്ത് എ എഴുതുമ്പം ഇതേപോലെയാണ് എ എഴുതേണ്ടത്. അടുത്ത് ഐക്യം ഇത് പണി ഇത് നടുക്കുള്ള ഈ ഭാഗം ഇതിൽ തട്ടാൻ പാടില്ല. അടുത്ത് ഐയും അതേപോലെ തന്നെ എ എഴുതിയിട്ട് അതിൻ്റെ നടുക്കുള്ള ഈ തൂക്കിയിട്ടിരിക്കുന്ന ഇതിൻ്റെ പുറത്ത് തന്നെ ഈ വര വരണം. അടുത്ത് ഓ ആ എഴുതിയിട്ട് മുകളിൽ ഒരു വര ഇടുമ്പം ഓ ആയി. ഔവാണെങ്കിൽ ആ എഴുതിയിട്ട് ഇതിൻ്റെ കൂടെ ഒരു വരയും കൂടെ ഇടുമ്പോൾ ഔവാവും. അടുത്ത് അമ്മ അതേപോലെ തന്നെ ആ എഴുതിയിട്ട് ആദ്യത്തെ ആ എഴുതിയിട്ട് ഒരു കുത്തിടുമ്പം അമ്മായി. അടുത്ത് ആ ആ എന്നുള്ളത് ആ എഴുതിയിട്ട് രണ്ട് കുത്തിടുമ്പം അമ്മടയാളം ഇതിലിടുമ്പോൾ തന്നെ ഇതിനും ഇതേപോലെ രണ്ടെണ്ണം, ഇതിന് ഇതേപോലെ ഒന്ന്, ഇങ്ങനെ കുത്തിടുമ്പം അത് ആവും. അപ്പം എല്ലാവർക്കും അക്ഷരം അറിയാമെന്നാണ് വിശ്വസിക്കുന്നത്. ഇതേപോലെ നമുക്ക് ശകലിച്ച് ശകലിച്ച് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ അക്ഷരം പറഞ്ഞു പറഞ്ഞങ്ങ് പോവാം. എന്നാലും നിങ്ങൾ അന്നെന്നുള്ളത് അന്നു പഠിക്കണം.